സ്വർണ്ണക്കടത്ത് കേസിൽ ഇനി കളി ഇഡിയും കേരള പോലീസും തമ്മിലായി. നേരത്തെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഓഫീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇഡി കിടഞ്ഞു ശ്രമിച്ചിരുന്നു. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം, മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കണം, അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് ഈ കേസ് ഉപയോഗപ്പെടുത്തണമെന്ന് ഇഡിയുടെ മുകളിൽ വൻ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇഡി അതിനെ വഴങ്ങുകയും ചെയ്തു. ബിജെപിയുടെ സമ്മർദ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഡിക്ക് സഹിക്കേണ്ടി വന്നത്. ആ സമ്മർദ്ദത്തിന് അന്വേഷണ ഏജൻസികൾ വഴങ്ങുകയും എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഉദാഹരണങ്ങളും തെളിവുകളും മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി ഇഡിയുടെ കള്ളക്കളി അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ കള്ളക്കളി ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി. സ്വപ്ന സുരേഷ് പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തൻ്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ആ മൊഴി കൃത്യമായി വായിച്ചു നോക്കാൻ പോലും തന്നെ അനുവദിച്ചില്ല എന്നും അതിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയത് എന്ന് തനിക്കറിയില്ല എന്നും സ്വപ്ന സുരേഷ് ശബ്ദരേഖയിൽ പറഞ്ഞു. ഈ ശബ്ദരേഖ തൻ്റേത് തന്നെയാണ് എന്ന് സ്വപ്ന സുരേഷ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, എങ്ങനെയാണ് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ പുറത്തു പോയത്, ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് DGP കത്ത് നൽകി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചിനെ DGP അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. ഈ അന്വേഷണത്തിലാണ് സ്വപ്ന സുരേഷ് തൻ്റെ നേരത്തെയുള്ള മൊഴിയിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള ശബ്ദരേഖയിൽ ഉറച്ചു നിന്നത്. ആ ശബ്ദരേഖ തൻ്റേതാണ് എന്ന് സ്വപ്ന സുരേഷ് സമ്മതിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചിന് അത് സംബന്ധിച്ച് മൊഴി എഴുതി നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരായ രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്ന സുരേഷിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തങ്ങൾ കേട്ടിരുന്നു, തങ്ങൾ കണ്ടിരുന്നു എന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 116, 120B, 167, 192, 193, 195 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കള്ളത്തെളിവ് സൃഷ്ടിക്കൽ, പൊതുസേവകൻ കള്ളരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളും വകുപ്പുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കേസ് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ചിന് ചോദ്യം ചെയ്യേണ്ടി വരും. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹാജരാകേണ്ടി വരും, മൊഴി നൽകേണ്ടി വരും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് കൂടുതൽ ശക്തമാക്കേണ്ടി വരും. ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേരള പോലീസും തമ്മിലുള്ള ഒരു നിയമയുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും കസ്റ്റംസിൻ്റെയും അഭിഭാഷകൻ രാംകുമാർ പറഞ്ഞത് ഇങ്ങനൊരു കേസെടുക്കാൻ കേരള പോലീസിന് അധികാരമില്ല, അത് നിയമവിരുദ്ധമാണ്, ഇഡിക്ക് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നിയമപരിരക്ഷയുണ്ട്, ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് രാംകുമാർ പറഞ്ഞത്. എന്നാൽ സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ കേസ് നിലനിൽക്കുമെന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയിൽ ഇഡിയും കേരള പോലീസും തമ്മിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഒരു നിയമയുദ്ധമായി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഒരു സംസ്ഥാനത്ത് എന്തൊക്കെയാണ് അധികാരമുള്ളത്, അതിനെ സംസ്ഥാന അന്വേഷണ ഏജൻസിയായ പോലീസിന് തടയാൻ കഴിയുമോ തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. കേരള പോലീസിൻ്റെ നീക്കത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതിലും കസ്റ്റംസും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ രണ്ടുപേരും അവരുടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. DGP ഇഡി ഇതിനകം തന്നെ ഒരു കത്ത് നൽകിക്കഴിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇഡിക്കെതിരെ മൊഴി നൽകിയിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ്. പ്രതിയുടെ സുരക്ഷയ്ക്കായി നിയമിച്ചവർ തന്നെ അന്വേഷണ ഏജൻസിയുടെ രഹസ്യങ്ങൾ ചോർത്തി എന്നതാണ് ഇഡി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ നിയമയുദ്ധം വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യം ഉറപ്പാണ്.
ഏതാലും കളി ഇപ്പോൾ ഇഡിയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും തമ്മിലായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലായി നേരത്തെ സംസ്ഥാന സർക്കാരിനെ പിടിച്ചുകെട്ടാൻ വന്ന അന്വേഷണ ഏജൻസികൾ ഒന്നൊന്നായി തിരിച്ചുപോയി അവസാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമാണ് ഇപ്പോൾ കളിക്കളത്തിലുള്ളത് ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും വേർത്ത് മടങ്ങേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളെ വിരട്ടാൻ നോക്കേണ്ട ഇത് കേരളമാണ് ഇത് വേറെ മണ്ണാണ് ഉത്തരേന്ത്യയിലെ കളികളൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർച്ച എന്ന് വേണം കരുതാൻ കേരള പോലീസിനെ നീക്കം കേരള പോലീസ് ഏതായാലും ഇപ്പോൾ ഇടിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇത് അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധത്തിലേക്കാണ് സംസ്ഥാന പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും തമ്മിൽ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്കാണ് നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്